ഹലോ ടേസ്റ്റ് ഓഫ് ചോയ്സ് ലേക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു റെസിപ്പി വീഡിയോയുമായിട്ട് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ വളരെ എന്താ പറയുക, നാടൻ രീതിയിൽ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചക്കയൊക്കെ വേവിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പം ആ ചക്ക ഇപ്പം ഇല്ലാത്ത സമയത്ത് നമ്മൾ ചക്ക ഉണക്കി വെച്ചിരുന്ന ചക്കയെ നമ്മൾ ഇന്ന് വേവിക്കാൻ പോവുകയാണ്. അപ്പം ചക്കയൊക്കെ ഉള്ള സമയത്ത് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരുന്നതാണ്. ഇന്ന് നമ്മളത് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോർമലി ഒരു നാടൻ ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ചക്ക വേവിക്കുന്നതാണ്. അപ്പോൾ പലർക്കും അറിയാമെന്നായിരിക്കും, എന്നാലും ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ റെഡിയാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ദേ ഉണങ്ങിയ ചക്ക ഉണങ്ങിയത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊന്ന് വേവിച്ചെടുക്കണം. ദാ ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരും. ഇത് കപ്പ പോലെ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുത്തായിരുന്നു, ഉണങ്ങിയെടുത്ത് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇത് ഒരു 3-4 മണിക്കൂർ കുതിർക്കാനിടണം. ഇപ്പോൾ അത്രയും സമയമായിട്ടില്ല, കുറച്ച് നേരം കൂടെ ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ ചക്ക കുതിർന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചിക്കൻ കറി ഒന്ന് റെഡിയാക്കണം. ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, പെട്ടെന്നെല്ലാം കൂടെ ഓടിച്ചിട്ടൊന്ന് കാണിക്കാൻ. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മെയിൽ കാർട്ടിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പം ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സവാളയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് വഴണ്ടി വരുമ്പം ഇതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെയൊക്കെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ലാം ഇട്ടിട്ട് ഇനി ഒന്ന് നമുക്ക് മൊത്തത്തിൽ അങ്ങ് വഴറ്റി കൊടുക്കണം. മസാല എല്ലാം അതിലെ പിക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ മൊത്തത്തിൽ മിക്സ് ചെയ്ത് മസാല എല്ലാം അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചൊരു 5-10 മിനിറ്റ് നമുക്ക് ഇതേപോലെ വെയിറ്റ് ചെയ്യാൻ. അതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അതിനുശേഷം അടച്ച് വെച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഒരു 5-10 മിനിറ്റ് തുറന്ന് വെച്ച് മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് വെയിക്കാൻ പോകണം. നിങ്ങൾക്ക് ഗ്രേവിക്കനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കനൊക്കെ അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചക്കയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഉണക്കച്ചക്ക കുതിർത്തെടുത്തത് നമ്മൾ കഴുകിയൊക്കെ വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ നമുക്കിതിന് വേവിക്കാൻ വേണ്ടി വെക്കണം. ഇത് നമുക്കിത് അടച്ച് അടുപ്പിലോട്ട് വെക്കും. ഇപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7 ഇട്ടല്ലി കാന്താരി, കുറച്ച് ജീരകം, അതുപോലെ 4-5 ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്നങ്ങ് ചതച്ചെടുക്കാം. ഇപ്പം അതെല്ലാം കൂടെ ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞിടുകയാണ്. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്തിട്ടേ ഉള്ളൂ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, ആവശ്യമുള്ളപ്പം നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി വേവിക്കാം. ഇനിയിപ്പോൾ ഇതങ്ങ് അടച്ച് വെക്കുകയാണ് ഞാൻ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. എന്നാലും ഒരു സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്നും കൂടി അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുകയാണ്. കാരണം ഇതിലെ വെള്ളമൊക്കെ അങ്ങ് പറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് അടച്ച് വെച്ചിരുന്ന നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ഗ്രേവിയൊക്കെ പറ്റി കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതും അടച്ച് മാറ്റിവെക്കാം. ഇപ്പം ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അങ്ങ് അടച്ച് വയ്ക്കാം. ആ അരപ്പൊക്കെ അതിലേക്കൊന്ന് വെന്ത് ഒന്ന് ചേരാൻ വേണ്ടി, ജസ്റ്റ് അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഒന്ന് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം എന്ന് പറയുമ്പം നമ്മൾ അരപ്പ് എടുത്ത വെള്ളമാണ്. അരപ്പ് മിക്സിയിൽ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കങ്ങ് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇളക്കി നമ്മുടെ നോർമൽ ചക്ക വേവിക്കുന്ന സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും അതിൻ്റെ മണമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പച്ചച്ചക്ക വേവിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള മണമാണ് ഇതിന് വരുന്നതും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചക്കയില്ലാത്ത സമയത്തൊക്കെ ഇതേപോലെ വേവിച്ചൊക്കെ കഴിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് ഇളക്കി നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കച്ചക്ക വേവിച്ചത് പച്ചച്ചക്ക വേവിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെക്സ്ചർ കാണാനും ഒക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പുതുമയൊന്നും ആയിരിക്കത്തില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കോട് ഷെയർ ചെയ്തതെന്നാണ്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ചക്കയൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ, ചക്ക ഉള്ള സമയത്തൊക്കെ ഇതുപോലെ എടുത്ത് വെച്ച് ഉണങ്ങി വെച്ചിരുന്ന, ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ വേവിച്ച് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക വേവിച്ചത്, ഉണക്ക ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ചക്ക വേവിച്ചതും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ശരിക്കും പറഞ്ഞാൽ ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഈ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നാൽ. നിങ്ങളപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചക്കയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക, പലരും ചെയ്ത് നോക്കുന്നതായിരിക്കും. എന്നാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ ബൈ.